ഇക്കുറി ഓണത്തിന് പുതുപ്പള്ളിക്കാർക്ക് ഒരു പ്രത്യേക അതിഥിയുണ്ട് തൈമൂർ താരിഖ് എന്ന പാകിസ്ഥാൻ പൗരൻ എന്താണ് ഈ പാകിസ്ഥാൻ യുവാവിന് കേരളവുമായുള്ള ബന്ധമെന്നറിയണ്ടേ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീട് പുതുപ്പള്ളിയിലാണ് അജ്മലിൽ താമസിക്കുന്ന തൈമൂർ താരിഖാണ് ഓണം ആഘോഷിക്കുന്നതിനായി ഭാര്യ ശ്രീജയുമായി കേരളത്തിലെത്തുന്നത് ഭാര്യയുടെ നാട്ടിൽ ആദ്യമായി പോകുന്നതിന്റെ ഒരു ത്രില്ലിലാണ് അത്ര ഇപ്പോൾ തൈമൂർ താരിഖ് കോട്ടയം പുതുപ്പള്ളിയിലാണ് ഭാര്യ ശ്രീജയുടെ വീട് വർഷങ്ങളായുള്ള കാത്തിരിപ്പിനു ശേഷമാണ് ഓണാഘോഷത്തിന് കേരളത്തിലെത്താൻ തൈമൂർ താരിഖുനും ഭാര്യ ശ്രീജയ്ക്കും സാധിച്ചത് അജ്മാനിൽ ബിസിനസുകാരനാണ് ഇയാൾ നഴ്സാണ് ശ്രീജ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലാണ് ഇവർ വിവാഹിതരായത് അന്നു മുതൽ ഇന്ത്യയിലേക്ക് എത്താൻ വിസയ്ക്കായി പലതവണ അപേക്ഷിച്ചു എങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങുകയായിരുന്നു ബന്ധു മരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ശ്രീജ പുതുപ്പള്ളിയിലേക്ക് പോയത് ഇനി തൈമൂറിനൊപ്പം മടങ്ങാനാണ് തീരുമാനം കേരളം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് തൈമൂർ തൈമൂറിന് മലയാളി സുഹൃത്തുക്കളാണ് അത്രേ കൂടുതലുമുള്ളത് മുൻപ് ഒരു ഓണക്കാലത്ത് മലയാളത്തിൽ ഓണാശംസകൾ നേർന്ന തൈമൂറിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇവരുടെ രണ്ടാളുടെയും പ്രണയകാലത്തെ കുറിച്ച് ഓർത്താൽ ഇപ്പോഴും രണ്ടാൾക്കും ആ കാലം മറക്കാനാവില്ല മുഖത്തെപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയുള്ള തൈമൂറിന്റെയും ഷാർജയിലെ ഒരു മെഡിക്കൽ സെന്ററിൽ നഴ്സായ ശ്രീജയുടെയും ആദ്യ കണ്ടുമുട്ടൽ ഇപ്പോഴും അവർ ഊർക്കുന്നു ആദ്യ നോട്ടത്തിൽ തന്നെ തൈമൂറിന്റെ ശരീരത്തിലേക്ക് പ്രണയത്തിന്റെ വൈദ്യുതി പാഞ്ഞു ആ നിമിഷം മനസ്സിൽ ഉറപ്പിച്ചു ശ്രീജ തന്നെയായിരിക്കും തന്റെ ജീവിത പങ്കാളി ആദ്യ പരിചയപ്പെടലിൽ തന്നെ തൈമൂറിനെ ശ്രീജയ്ക്കും ഇഷ്ടപ്പെട്ടു രണ്ടുപേരും ഹൃദയം തുറന്നു പ്രണയനദി അങ്ങനെ നിർവീഖനം ഒഴുകുകയായിരുന്നു ഇടയ്ക്ക് എപ്പോഴോ ജോലി ആവശ്യാർത്ഥം യമനിലേക്ക് പോയി അപ്പോഴും തൈമൂറുമായുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടായില്ല പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ശ്രീജയ്ക്ക് കേരളത്തിലേക്ക് മടങ്ങേണ്ടി വന്നു വൈകാതെ അവിടെ നിന്ന് വീണ്ടും യു എയിലേക്കും പക്ഷേ ജാതി മത അതിർത്തികൾ ലംഘിച്ചുള്ള മിക്ക പ്രണയകഥയിലെയും പോലെ തൈമൂർ ശ്രീജ കഥയിലും ഒരുപാട് പ്രശ്നങ്ങൾ രണ്ടുപേരുടെയും വീട്ടുകാരുടെയും ഭാഗത്തു നിന്നുണ്ടായി കടുത്ത എതിർപ്പായിരുന്നു ആദ്യം മതം മാത്രമല്ല രാജ്യങ്ങൾ തമ്മിൽ അതും ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും തമ്മിലുള്ള വിവാഹം പിന്നീട് അത് ഒരുപാട് പ്രശ്നങ്ങളാവില്ലേ ഇതൊക്കെയായിരുന്നു ബന്ധുക്കളുടെ സംശയം പക്ഷെ ഒരു തടസ്സത്തിനും തങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനവുമില്ല എന്ന് തെളിയിച്ച് പത്തു വർഷത്തോളം രണ്ടാളും പ്രണയിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഏപ്രിലിൽ ഇരുവരും ദുബായിൽ വെച്ച് വിവാഹിതരായി ഇരുവർഗം ജനിച്ച ആദ്യത്തെ കൺമണി കണ്ടുകൊതി തീരും മുൻപ് വിട്ടുപോയതിന്റെ ദുഃഖം വളരെ ചിരിച്ചുലസിച്ചു നടക്കുമ്പോഴും രണ്ടുപേരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെയായിരുന്നു ഇവർക്ക് പിന്നീട് എല്ലാ പിന്തുണയും തന്ന തൈമൂറിന്റെ അച്ഛന്റെ വിയോഗവും അദ്ദേഹത്തെ ഒരു നോക്ക് കാണണം എന്നത് ശ്രീജയുടെ വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ അദ്ദേഹവും അടുത്തിടെ ഈ ലോകത്ത് നിന്ന് പോയി എന്നതാണ് ഇവരെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലൊരു വീട് എന്നത് രണ്ടുപേരും ആദ്യമേ തീരുമാനിച്ച കാര്യമാണ് അത് അടുത്ത കാലത്ത് യാഥാർത്ഥ്യമായി എന്നാണ് ഇവർ പറയുന്നത് വീട്ടിന്റെ പേര് താരിഖ് മൻസിൽ ദൈവത്തിന്റെ സ്വന്തം നാടിനെക്കുറിച്ച് ശ്രീജെ പരിചയപ്പെടുന്നതിനു മുൻപേ തൈമൂറിന് അറിയാമായിരുന്നു യു എയിൽ ഒട്ടേറെ മലയാളി സുഹൃത്തുക്കളുണ്ട് പ്രത്യേകിച്ച് തൃശൂരുകാരും കാസർഗോഡുകാരും ഒക്കെ ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ ഒട്ടേറെ പേര് ഇപ്പോഴും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവരുടെയെല്ലാം നാടുകൂടി കാണണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു തൈമൂറിന് പക്ഷേ ഇപ്രാവശ്യം ഒരാഴ്ചക്ക് മാത്രമായി പോകുന്നതിനാൽ ശ്രീജയുടെ കുടുംബത്തോടൊപ്പം ഓണാമ്മ ആഘോഷിച്ച് തിരിച്ചു വരാനാണ് തീരുമാനം കേരളത്തെക്കുറിച്ച് കുറേയേറെ തൈമൂറിന് അറിയാം വളരെ മനോഹരമായ സ്ഥലമല്ലേ എന്നാണ് ചോദിക്കുന്നത് ഓണസിദ്ധിയാണ് മറ്റൊരു ആകർഷണം പൊറോട്ട ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതും രുചികരമാണ് ഇൻഷാ അല്ല അടുത്ത പ്രാവശ്യം ദൈവത്തിന്റെ സ്വന്തം നാട് മുഴുവനും കറങ്ങിക്കാണണം വിഭവങ്ങളെല്ലാം നുകരണം എന്നാണ് ആഗ്രഹം പാകിസ്ഥാൻ പാസ്പോർട്ടിൽ ഇന്ത്യൻ വിസ പതിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ ദുഷ്കരമായ കാര്യമാണ് ഏറെ ശ്രമം നടത്തിയിട്ടാണെങ്കിലും ഇപ്പോൾ തൈമൂറിന്റെ കാര്യത്തിൽ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അറുപത് ദിവസത്തെ വിസിറ്റിംഗ് വിസയാണ് ലഭിച്ചത് ഇതിനായുള്ള ശ്രമത്തിൽ ഏറെ സഹായിച്ചത് ഡോക്ടർ അഷ്റഫാണ് അത്രേ നൌഫൽ കൊടുങ്ങല്ലൂരും ഒരുപാട് സഹായിച്ചു എന്ന് തൈമൂർ പറയുന്നു എന്തായാലും ശ്രീജ അടുത്ത ബന്ധുവിന്റെ വിയോഗത്തെ തുടർന്ന് കേരളത്തിലാണ് പ്രിയത്തമയെ കാണാൻ മാത്രമല്ല അവരുടെ പ്രിയപ്പെട്ടവരെയും നാടും നാട്ടുകാരെയും കാണാനും പരിചയപ്പെടാനും ആതിഥ്യം സ്വീകരിക്കാനും കാത്തിരിക്കുകയാണ് പുതുപ്പള്ളിയുടെ ഇപ്പാക് മരുമകൻസ് ഡെസ്ക്